Hey guys, welcome back to my channel Lavender Girl. Appo innu nammle search and simulator ennu parna oru game aanu kalikkune. Appo indathu naan Cicily Kutty aanu, doctor Cicily Kutty. Appo doctor Cicily Kutty house surgery cheyanu. Appo house surgeon aanu. Appo avalde first day aanu innu. Appo senior surgeon aayittu room cherry gamer boy undu. Appo avalde first day avalku ee doctors ne impress cheyan pattuo, test pass aavan pattuo ennokke namukku valiye kandariyam. Video ishtapettale like cheyanum share cheyanum subscribe cheyanum marakkarathu. Ee 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 ഹൃദയം കൈമാറും അനുരാഗമോ ചേട്ടാ ഇങ്ങട് വാ ഇങ്ങനെ 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 ഇങ്ങട് വാ ഇങ്ങട് വാ എനിക്കൊന്നും ഓപ്ഷൻ വന്നില്ലല്ലോ, സമ്മതിക്കില്ല. നിങ്ങളെവിടെയാ? അയ്യോ, ഈ കൊരകരാണ് സോറി. ഞാൻ വേറൊരു കൊരകനാലേ കൊരകനാണല്ലോ. എടാ ജീവി, ഞാൻ തോണ്ടി നോക്കട്ടെ. അവള് കാണാനില്ല, അവള് ബേക്കില്ലേ ഇതാണ്ട് ഇതായിക്കുന്നെ. പക്ഷെ ഇതെന്തിനാ പഴമൊക്കെ എടുത്തോണ്ട് തന്നെ എനിക്ക് വേണോ ജെറി പഴോ? നീ ആദ്യമേ പോയി ശസ്ത്രക്രിയ ചെയ്ത് ഇതെങ്ങനെ ഒരു വിരലായിട്ട് വന്നത്? അതെങ്ങനെയാണ് ഒരു വിരലായിട്ട് വരുന്നത്? രക്ഷപ്പെട്ട് ഓടട്ട് പ്രാന്തമാരുടെ അടുത്ത്. നമ്മുടെ വ്യൂ വേറെ രീതിയിലേക്ക് മാറ്റാൻ പറ്റോ? ഇല്ല, ഇത് ഇത് മട്ടും ഇറക്കെ. ഇത് നിന്റെ അല്ലേ അടി മേക്കപ്പ് സെറ്റ് എടുത്തോട്ട് പോ. ഞാനൊരു പാടല്ലേ. നീ എന്നാലും മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് വന്നേക്കാണ്. ഔമുഖി ഇതാണ് എന്റെ പെട്ടി, നല്ല പെട്ടിയാതോ? എനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു, ഈ മേക്കപ്പ് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ. ഇത്രയും വലിയ പെട്ടിയൊക്കെ എടുത്തോണ്ടാണ് വന്നേക്കുന്നത്. ബിഗ് ജോസ് വീട്ടിലോട്ടാണ് വന്നേക്കുന്നത് പെട്ടിക്ക് കൊണ്ട്. ആ ട്യൂബിനകത്ത് പെട്ടി കൊണ്ടിട്. എന്ത് ബുദ്ധിമുട്ട് ഈ പെട്ടിക്ക് എടുക്കാൻ? എടേ നിനക്ക് വേഷം മറന്നിങ്ക പാ. അവിടെയാണ് വേഷം ഇരിക്കുന്നത്? അവളെ റൂം ഇതാണ്. എന്റെ നെഞ്ചത്ത് ഇതില് നോക്ക്, കണ്ണാടി നോക്ക്. കണ്ണെ കുത്തി
എന്തായി വാ 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 പിച്ചക്കാരി കോലത്തിൽ ഇരിക്കുന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂലേ ആളെ രക്ഷിക്കാനാണോ വരുന്നത് ഇങ്ങോട്ട് നല്ലൊരു ലുക്ക് ഒക്കെ വേണ്ടേ ഇങ്ങോട്ട് ഗെയിമാണ് ഇന്റെ അവിടെ ഉള്ളി കയറ് ഇത് കൊള്ളേ വരെ വരൂല്ലേ എന്റെ നെഞ്ചത്തേക്കല്ല അപ്പുറത്ത് വേറെ ഉണ്ട് അങ്ങനെ പറയണ്ടേ ഇതിന്റെ ഉള്ളേക്ക് വാ ഇതിന്റെ ഉള്ളേക്ക് വാ എന്ന് പറഞ്ഞ നിനക്കില്ല പേര് ഞങ്ങള് കൂട്ടില്ല നീ ആണ് ന്യൂ ഡോക്ടർ ഞങ്ങള് എക്സ്പീരിയൻസ് ആൾക്കാര് ബാക്കി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരും നീ ചെയ്യും ഓക്കെ ഇവിടെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് വേണം നിനക്ക് എന്റെ മുഖം തേക്കാനല്ല പറഞ്ഞേ വായ വെച്ചാ മതി നമ്മള് സീനിയർ ഡോക്ടേഴ്സ് ആണ് ഡോക്ടർമാരാണ് ഇവള് ഇവള് മറ്റേ ഹൗസ് സർജൻ ഹൗസ് സർജൻ പോയി ഐഡി കാർഡ് എടുത്തോണ്ട് വരൂ വരൂ ഐഡി കാർഡ് എടുത്തോണ്ട് വരൂ ഐഡി കാർഡ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കോഴ്സിൽ പഠിപ്പിച്ച് തന്നെയാണ് ഐഡി കാർഡ് ഒക്കെ എടുത്തോണ്ട് വന്നേ ഐഡി കാർഡ് എടുത്തേ ഐഡി കാർഡ് എടുത്തോണ്ട് അതിനകത്ത് ഞാനൊന്നും ചെയ്തില്ല ഡോക്ടറിന്റെ പേരെന്തായിരുന്നു സിസിലി കുട്ടി എന്തോന്ന് സീക്കർ കുട്ടിയാ എന്റെ കൈ പുറത്തായി പോയി എന്റെ കൈ പുറത്തായി പോയി അതൊന്നും കുഴപ്പമില്ല എന്റെ കൈ അപ്പുറത്തായി പോയി ഇതില് ലാവണ്ടർ മിസ് ഹൗസ് സർജൻ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ് നമ്മുടെ ബോബണ്ണൻ ബോബണ്ണൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇളിക്കണ്ട ഇളിക്കണ്ട അത് ഞാൻ ചിരി വേണ്ട ഞാൻ ചിരിച്ചില്ലല്ലോ ഈ പുള്ളി ഇന്ന് ഇവിടെ വന്നേക്കുന്ന എന്ത് പ്രശ്നമാണെന്ന് ഞാൻ നോക്കട്ടെ പുള്ളിക്കാരനൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ട് നെഞ്ചുവേന സ്ട്രോക്ക് അടിച്ചിട്ട് കിടക്കുന്ന കിടപ്പ അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടേ എടുക്കേണ്ടി വരും ഹാർട്ട് എങ്ങനെ എടുക്കും ും കൈകൊണ്ടൊക്കെ വാരിയൽ ഒടിച്ചെടുക്കാൻ നോക്കുന്നു തലോടുന്നവനെ എന്നെ പറയിപ്പിക്കുമല്ലോ അല്ല ഞാൻ ഹാർട്ട് എവിടെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ കാലിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഹാർട്ട് അതെ പിടിച്ചു വലിച്ചു നോക്കിക്കേ അകത്തല്ലേ ഡോക്ടറെ സാധനം ആദ്യമേ വാരിയിൽ എടുത്തോണ്ട് വന്നിട്ട് നമ്മള് പൊളിക്കണം
ഓക്സിജൻ സിലിണ്ടർ എടുത്ത് ഒറ്റ അടി അടിക്ക്. വേണ്ട, നമുക്ക് ഇല്ല. ഞാൻ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ അങ്ങനെ തമാശിക്കൊന്നും കാണിക്കില്ല. ഡോക്ടർ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അത്രയും അധികം ബെല്ലി ഇതൊന്നും വേണ്ട. ആളുടെ രക്തം പോകാണ്ടേക്കാളുള്ള കുത്തി വെക്കട്ടെ, ഞങ്ങൾക്ക് ബട്ടക്സിൽ എടുക്കാം. ഇതെന്തുവാ കാണിക്കുന്നേ? ബ്ലഡ് എടുത്തോ. മൊത്തത്തിൽ എടുക്കുന്നേ, ഓർമ്മ എടുക്കാൻ വേണമെങ്കിൽ. ബ്ലഡ് കുത്തി കയറ്റണ, ഇപ്പഴേ കുത്തി കയറ്റണ്ട. വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ്. ഞങ്ങൾ പറഞ്ഞേരാ, വേറൊരു സാധനം കൂടെ ഉണ്ട്. ഹാർട്ട് കളയുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഐഡി കാർഡ് ആയിട്ട് ആരും കളിച്ചിരുന്നതാരാ? ഇങ്ങോട്ട് ഐഡി കാർഡ് എടുത്ത് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ സൂപ്രണ്ട് ആണ്, സൂപ്രണ്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങള് പറയും എന്തെങ്കിലും വേണമെങ്കിൽ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നു. ഒന്ന് കൊല്ലാനോ? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ കൊന്നോ? ഓ, ഐ ഡി കാർഡ് കണ്ടുപിടി. പോ, എന്തിനെ കൈ ഇങ്ങനെ ദൂത് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി ഓടി നടക്കുന്നു. ഐ ഡി കാർഡ് കണ്ടുപിടിച്ചോണ്ടുപോണോ? ഇതാണോ? രണ്ടും ഞാൻ ഭയങ്കര ബിസിയുള്ള മനുഷ്യനാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. മാർക്ക് കുറച്ചേക്കട്ടോ. ഞാൻ മിക്കവാറും കുറയ്ക്കും ഇങ്ങനെയാണെങ്കിൽ. ഹാർട്ടിന്റെ അവിടെ ഐ ഡി കാർഡ് കൊടുത്ത് ഹാർട്ട് മേടിക്കാൻ നോക്കുന്നു. കുട്ടിയെ അങ്ങോട്ട് വെക്ക, അങ്ങോട്ട് 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 ഇവിടെ ഫ്യൂച്ചർ ഉണ്ടാവില്ല. അവിടെയോ ഇപ്പുറത്തോ ഏതാണ്? ഇവിടെ നിങ്ങക്ക് ഇങ്ങനെ സ്കാൽപ്പലൊക്കെ ഉണ്ട്, അപ്പുറത്ത് ചുറ്റിയൊക്കെ ഉണ്ട്. ഏതാ വേണ്ടത് വെച്ചാ എടുത്തോ. അതുണ്ടോ? ഇതിന്റെ ഇവിടെ ചുറ്റിക വിവിധ സാധനങ്ങളുണ്ട്. മെഷീൻ ഗൺ, മറ്റേ അമ്പും. രണ്ടുപേരും ഒരേ ചുറ്റിക എടുത്താ ശരിയാവില്ല. പിന്നെ ചുറ്റിക ചീത്ത വിളിക്കും, ഒരുമിച്ച് എടുത്താ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കോടാലി എടുക്കാം. നിങ്ങൾ ചാടുന്ന എന്തിനാ? കുട്ടിക്കൊരു ഉന്മേഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് അടച്ചു. മെയിൻ ഡോക്ടർ ഒന്ന് തുറന്നേത്. ഓക്കെ, വരിയ കാലി വെട്ടിയെടുക്കരുത്, തലയാണ് വെട്ടിയെടുക്കേണ്ടത്. ഓക്കെ, ഇനി കുട്ടി ചെയ്യേണ്ടത് എന്നറിയോ? ആ റിബ്സ് അങ്ങ് അടിച്ചങ്ങ് ഉടക്കിയ. ഞാൻ ചോര പോകുന്ന നിർത്തുന്ന യന്ത്രം കൈ എടുത്ത് വെച്ചേക്കാം കുട്ടിയായതുകൊണ്ട്. അടിക്ക് ആ ഭാഗം കൊണ്ടല്ല, മുൻഭാഗം കൊണ്ടാണ് നിലത്ത്. ആ അങ്ങനെ അടി. ഓ, അങ്ങോട്ടേക്ക്. ബ്ലഡ് ഓക്കെയാണ് ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല. അടി 5600 ഉണ്ട് ബ്ലഡ്. അല്ല, ഹൗസ് സർജൻ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതും താഴെ ഇടുക. അല്ല, ഹാമർ താഴെ ഇടുക, പിടിയിൽ പിടിക്കുക. ഈ പിടിക്കേണ്ടടുത്തൊക്കെ പിടിച്ചിട്ട് അതെന്താ അടിക്കാത്ത? ഡോക്ടറെ മാർക്ക് കളഞ്ഞേക്ക്. എന്റെ പൊന്നു ഡോക്ടറെ, ഇതിന് നേരെ ഹാമർ പിടിക്കാറുണ്ടോ? പെട്ടെന്ന് വാരിയൽ അടിച്ചു ഒടുക്കി. ഞാൻ പറഞ്ഞതാണ് ബോബിന്റെ എവിടെ തൊട്ടാലും പണിയാണെന്ന്. എന്താണ്ടൊക്കെ അടിച്ചോണ്ട് പോയി
എനിക്കറിയാൻ പാടില്ല സാധനം. അയ്യോ വേറെ തട്ടൊക്കെ പോന്നിട്ടോ അകത്ത് വെച്ചിട്ട് പോയേക്കുന്നു കുട്ടി. എന്താ ഇത് കാണിക്കുന്നേ? പിന്നെ ബ്ലഡ് കുറഞ്ഞോണ്ടിരിക്കാനേട്ടാ. എന്താ കുട്ടി കാണിക്കുന്നേ? അല്ല ആളുടെ നെഞ്ചത്തങ്ങ അങ്ങ് കുത്തി അങ്ങ് ഇറക്കി ഹാമർ ആണ്ട് അവിടെ വെച്ചിട്ട് പോന്നു. അതറിയോ ഞാൻ കൊടുക്കാം ബ്ലഡ്. ആ ഞാൻ തല ആളെ രക്ഷിക്കാൻ നോക്ക കുട്ടി. ആ ഒരു ഇത് നിലത്ത് വീണു. ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ. വലിയ വലിയ ഡോക്ടർ അല്ലേ ഞങ്ങളൊക്കെ പാവങ്ങൾ. എന്നിട്ട് ആള് വടിയാൻ തോന്നുന്നു ഡോക്ടറെ. നിങ്ങളാണ് നോക്കണ്ടത്. നിങ്ങൾക്ക് ഹാർട്ട് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എടുത്തോണ്ട് വരുവോ? ആരെ ഹാർട്ട് എടുത്തോണ്ട്? ഈ പേഷ്യന്റിന്റെ ഹാർട്ട് ഇല്ല. ഞാൻ കുത്തി വെക്കാം. ഈ പേഷ്യന്റിന്റെ ഹാർട്ട് കാണാനില്ല. ഓ അത് പിന്നെ എന്റെ ദൈവത്തെ ഓർത്ത് നോക്ക് മാറുന്നു. എനിക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ മാറുന്നു. ഞാൻ ഹാർട്ടും കൊണ്ടുപോയി. ഇത് ഹാർട്ടാന്ന് തോന്നുന്നു. ഞാൻ എന്തോ എടുത്തിട്ടുണ്ട്. ഇത് ഹാർട്ടല്ല, ഇത് വേറെ എന്താണ്ട? അയ്യോ ഇത് ഹാർട്ടല്ല, തിരിച്ചു വെക്കട്ടെ. ഇതിപ്പോ ഡോക്ടറിനെയാണ് ഞാൻ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഹാർട്ട് തിരിച്ചു വെച്ചു. ഹാർട്ട് എടുക്ക്, ഹാർട്ട് എടുക്ക്, കൈയിട്. എനിക്കറിയാൻ പാടില്ല ഡോക്ടർ. എന്നെടുത്തോ ഞാൻ ശ്വാസകോശം ലെങ്സും എല്ലാം വലിച്ചെടുത്തല്ലോ നിങ്ങള്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഈ ഡോക്ടർ ആയിട്ട് അല്ല എടുത്തത്. ഞാൻ വേണമെങ്കിൽ ഈ ഡോക്ടർക്ക് മാർക്കിട്ട് മാർക്ക് കുറയ്ക്കാം. അയ്യോ ഇതിന്റെ അടുത്തൊന്നും ബ്ലഡ് വരുന്നില്ല. ബ്ലഡ് വരുന്നില്ല, ബ്ലഡ് ഒന്നും വരൂല. ബ്ലഡ് കുത്തിക്കയറ്റിയിട്ടുണ്ട്. ബ്ലഡ് പോയിരിക്കാനുള്ള സാധനം. അയ്യോ ഡോക്ടറെ, പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കണം. ഞാൻ ദാ വന്നു. ഹാർട്ട് ആളുടെ ലങ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ആള് ജീവനോടുണ്ട്, പേടിക്കണ്ട. ഡോക്ടറെ നേരത്തെ എടുത്തു മാറ്റിയതേ. അമ്മേ ഇതൊന്നും തിരിച്ചു വെച്ചില്ലേ ഡോക്ടറെ? ഇതൊക്കെ എല്ലാം ലാവണ്ടറ അല്ലേ? എനിക്കൊന്നും അറിയില്ല. മാർക്ക് ഞാൻ രണ്ട് മാർക്ക് കുറച്ചിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, പാസ് ആയിട്ടുണ്ട്. നല്ലതാ. നിങ്ങളുടെ ആദ്യത്തെ പാഠം ഇവിടെ തീർന്നിരിക്കുന്നു. എങ്ങനെ? ഒരാളെ ഹാർട്ടും പാൻക്രിയം ഇല്ലാണ്ട് എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു പറഞ്ഞു വിടാന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത്.